പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മിശിഹായിൽ മിസിഹായിലേറ്റം സ്നേഹമുള്ളവരെ നമുക്കിന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് നാം തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ഈ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്കു മുമ്പേ അയച്ചു അവൻ അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയയ്ക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും വരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോകും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവേൻ നിങ്ങളേതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും ഏറ്റവും പ്രിയമുള്ളവരെ കർത്താവ് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഈ രണ്ടു പേരെ വീതം അവിടുത്തേക്ക് മുമ്പായിട്ട് അയക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കർത്താവ് അവരോട് ഉപദേശിക്കുകയാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പണം കരുതരുത് സഞ്ചിയെടുക്കരുത് മടിശീലയോ ഒന്നും പാടില്ല എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ് വിളവധികം എന്നാൽ വേലക്കാരോ ചുരുക്കം അതിന് വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഏറ്റവും സ്നേഹമുള്ളവരെ യേശു ഇവരെ അയക്കുന്ന സമയത്ത് അവരോട് പറയുന്ന ഈ നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങളൊന്നും കരുതേണ്ട ആവശ്യമില്ല ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകമായ ഒന്നും കരുതി വയ്ക്കേണ്ട കാരണം ദൈവമാണ് നിങ്ങളുടെ ആശ്രയം ദൈവമാണ് നിങ്ങളുടെ സമ്പത്ത് ഈ ഒരു കൂടി നിങ്ങൾ പോകുകയും യേശു വീണ്ടും അവരോട് പറയുകയാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഇവിടെ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷ ശുശ്രൂഷയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞ ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അപ്പോൾ മരണം സംഭവിക്കാം അപകടം സംഭവിക്കാം എന്നാൽ നിങ്ങൾ പോകുകയും ഏറ്റവും സ്നേഹമുള്ളവരെ നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തികൾ നേരിടുന്ന വെല്ലുവിളികൾ അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ നമ്മുടെ ഈ ഈ ഭാരത രാജ്യത്ത് പ്രത്യേകിച്ച് വടക്കേണ്ടയിലൊക്കെയും സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ ചെന്നായ്ക്കളുടെ ഇടയിലകപ്പെട്ട പോലെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ് പലപ്പോഴും പലപ്പോഴും അപകടങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ ഇതെല്ലാം സഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികർ സമർപ്പിതർ മറ്റ് വചന ശുശ്രൂഷ നൽകുന്ന മറ്റ് വ്യക്തികൾ അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്ന മറ്റ് പലതരത്തിലുള്ള ശുശ്രൂഷകരുടെയൊക്കെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് എന്നാൽ അവർ മുന്നോട്ട് പോവുകയാണ് യേശു ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരെ അയച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്ന ഓരോ വ്യക്തിയും അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തെ സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക മറ്റൊരു സമ്പാദ്യവും അവർക്കാവശ്യമില്ല മറിച്ച് ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് നമ്മൾ നമ്മുടെ പിതാവായ ദൈവദാസൻ മാറി വനിയോസ് പിതാവിൻ്റെ ഓർമ്മ തിരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ പിതാവ് പറഞ്ഞ ഏറ്റവും മഹത്വചനങ്ങളിലൊന്നാണ് ദൈവസമ്പാദനമാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ ദൈവത്തെ സമ്പാദിച്ചു മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യ പ്രഘോഷണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല കാരണം മുകളിൽ ആകാശവും താഴെ ഭൂമിയും മുന്നോട്ട് പോവുകയാണ് മറ്റൊന്നും നോക്കാനില്ല കാരണം ദൈവരാജ്യം കൊടുക്കുവാൻ ആ വ്യക്തി തയ്യാറാണ് അതിന് ശക്തനാണ് യേശു വീണ്ടും ഇവരോട് പറയുകയാണ് നിങ്ങൾ വീടുകൾ തോറും ചുറ്റി നടക്കരുത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ വീടുകൾ തോറും ചുറ്റി നടന്ന് അലഞ്ഞു നടക്കുന്ന സ്വഭാവമല്ല ഒരു സുവിശേഷകൻ്റേത് മറിച്ച് കൃത്യമായ കൂടി മുന്നേറുന്ന വ്യക്തിയാണ് ഒരു സുവിശേഷകൻ കർത്താവ് വ്യക്തമായി പറയുകയാണ് നിങ്ങൾ പോകുന്ന ഭവനങ്ങളിൽ അവിടെ രോഗികളുണ്ടെങ്കിൽ അവരെ സുഖപ്പെടുത്തുകയും അവർ നൽകുന്നത് അവരെന്താണോ നിങ്ങൾക്ക് വിളമ്പുന്നത് അത് ഭക്ഷിക്കുകയും മാത്രമല്ല നിങ്ങൾ പോകുന്ന ഭവനങ്ങളിൽ നിങ്ങളെ നിങ്ങളവർക്ക് സമാധാനം ആശംസിക്കണം സമാധാനത്തിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ആ സമാധാനം ലഭിക്കും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ പോരും വളരെ വ്യക്തമായി യേശുദമ്പുരാൻ അവരെ പഠിപ്പിച്ചാണ് അയക്കുന്നത് അപ്പോൾ ഏറ്റവും സ്നേഹമുള്ളവരെ സുവിശേഷ ശുശ്രൂഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അതെല്ലാവർക്കും സാധിക്കുന്നതുമല്ല ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞാടിനെപ്പോലെ കടന്നു ചെല്ലുവാൻ ധൈര്യമുള്ള ചങ്കുറപ്പുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷം കൈകളിലെടുക്കുവാനും ദൈവരാജ്യത്തിൻ്റെ നന്മകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും എന്താണ് ദൈവരാജ്യം എന്താണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം ഇതിനെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുവാൻ യേശു അവരെ വളരെ വ്യക്തമായി അവർക്ക് ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ അയക്കുന്നത് ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സുവിശേഷം നൽകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ നമുക്ക് യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് സുവിശേഷം കൈകളിലെടുക്കാം അതിത്ര വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും ഒരുപക്ഷെ കോവിഡ് എന്ന ഈ മഹാമാരിയുടെ നടുവിൽ നമ്മൾ ഭയപ്പെട്ട് മുറിക്കുള്ളിൽ കഥകടച്ചിരിക്കേണ്ടവരല്ല ഒരു പക്ഷേ നമുക്ക് പുറത്തുപോയി വലിയ പ്രഘോഷണങ്ങൾ നടത്തുവാനോ വലിയ വചന ശുശ്രൂഷകൾ നടത്തുവാനോ സാധിക്കുന്നില്ല നമുക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിക്കും വീട്ടിലിരുന്നു കൊണ്ട് മറ്റ് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ അതോടൊപ്പം തന്നെ വ്യക്തികളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ധൈര്യമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ എത്തിക്കാം വിളവ് വളരെയധികമുണ്ട് എന്നാൽ വേലക്കാർ ചുരുക്കം ഏറ്റവും സ്നേഹമുള്ളവരെ സമയം സമാഗതമായി ഇനിയും നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ അലസരായി നടന്നാൽ പോരാ ദൈവത്തിൻ്റെ വചനം കൈകളിലെടുത്തുകൊണ്ട് ലോകത്തിന് കൊടുക്കുവാൻ തയ്യാറാകാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ